നമസ്കാരം. രാജ്യം കോവിഡ് മഹാമാരിക്കെതിരെ ഒറ്റക്കെട്ടായി വലിയ ചെറുത്തുനിൽപ്പ് നടത്തുമ്പോൾ മുൻനിരയിൽ നിന്ന് പോരാട്ടം നയിക്കുകയാണ് സേവാഭാരതി. ഈ പോരാട്ട മുഖത്ത് സേവാഭാരതി പ്രവർത്തകർക്ക് പുറമെ ധാരാളം വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ പിന്തുണ നൽകുന്നുണ്ട്. അതിൽ പ്രഥമ സ്ഥാനം ഇന്ത്യയുടെ അഭിമാന സ്ഥാപനമായ ഇൻഫോസിസിനാണ്. സേവാഭാരതി ജനറൽ സെക്രട്ടറിയായ ഡി വിജയനാണ് ഇക്കാര്യം തത്വമയി ന്യൂസിനോട് വ്യക്തമാക്കിയത്. അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപത്തിലേക്ക്. രണ്ടാം തരംഗത്തിൽ സേവാഭാരതി ചെയ്ത ഏറ്റവും വലിയ പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാ പഞ്ചായത്തുകളിലും 1045 യൂണിറ്റുകൾ, പഞ്ചായത്തുകൾ, മുനിസിപ്പൽ ഏരിയ, അതേപോലെ തന്നെ കോർപ്പറേഷന്റെ ഏരിയയിൽപ്പെട്ട എല്ലാം ചേർത്തിട്ട് 1045 യൂണിറ്റുകളിലും, അതേപോലെ തന്നെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഹെൽപ്പ് ഡെസ്കുകൾ അത് നമ്മൾ സജ്ജീകരിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഈ ഹെൽപ്പ് ഡെസ്കുകളെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ജില്ലാതലത്തിൽ നമുക്കൊരു ജില്ലാ കോർഡിനേഷൻ 14 ജില്ലകളെ ഏകോപിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്ത് തൃശ്ശൂർ നമ്മൾ നടത്തിയ സംസ്ഥാന ഏകീകരണ കേന്ദ്രം, കേന്ദ്ര സംസ്ഥാന കാര്യാലയം എന്ന് തന്നെ, അങ്ങനെ തന്നെ ത്രിതല രീതിയിലുള്ള നമ്മുടെ ഒരു ഏകോപനം നമ്മുടെ സംഘടനാ സംവിധാനത്തിന് ഏകോപിപ്പിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് തലത്തില് ഈ ഹെൽപ്പ് ഡെസ്കുകളിലൂടെ ആ പഞ്ചായത്തിന് കോവിഡ് ബാധിതരായിട്ടുള്ള ആളുകളെ കണ്ടെത്തുക, അവരുടെ മൈൽഡ് ആയിട്ടുള്ളവരെ മോഡറേറ്റ് ആയിട്ടുള്ള ഈ വിഭാഗങ്ങളായിട്ട് തരംതിരിക്കുന്ന ശേഷം മോഡറേറ്റ് ആയിട്ടുള്ള, അതായത് ഇത്തിരി രോഗം കൂടുതലായിട്ടുള്ളവരെല്ലാം ആശുപത്രിയിൽ എത്തിക്കാനുള്ള വാഹന സൗകര്യങ്ങൾ, 200 ആംബുലൻസുകൾ കേരളത്തിൽ സേവാഭാരതിക്ക് സ്വന്തമായിട്ടുണ്ട്. കൂടാതെ 250 പരം വാഹനങ്ങൾ നമ്മൾ ഹയർ ചെയ്തു, ജനങ്ങളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് ഹയർ ചെയ്ത വാഹനങ്ങളിൽ എത്തിച്ച് മൊത്തം 500 വാഹനങ്ങൾ, അതേപോലെ തന്നെ സ്വന്തം വാഹനങ്ങൾ പലരും നമുക്ക് ഫ്രീ ഉപയോഗത്തിന് തന്നിട്ടുണ്ട്. അങ്ങനെ 500 വാഹനങ്ങൾ കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഇപ്പൊ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുക, ആശുപത്രിയിലായ രോഗികളെ ചികിത്സ കഴിഞ്ഞ ശേഷം വീട്ടിലെത്തിക്കുക, അതിനേക്കാൾ ഉപരി ആശുപത്രിയിൽ കോവിഡ് ബാധിതരായി മരണപ്പെട്ട ആളുകൾ അവരെ വീടുകളിൽ എത്തിക്കുക, അല്ലെങ്കിൽ ക്രിമാറ്റോറിയത്തിൽ എത്തിക്കുക, ശവസംസ്കാര ക്രിയകളെല്ലാം ഭംഗിയായിട്ട് നടത്താൻ ബന്ധുക്കളെ സഹായിക്കുക, അതേപോലെ തന്നെ ഉള്ള കോവിഡ് രോഗം, അതേപോലെ അതിൽ നിന്ന് മുക്തരായവർക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ ജീവിത മാർഗങ്ങളിൽ നമ്മൾ സഹായിക്കുക, ഇതൊക്കെ സേവാഭാരതി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം. പിന്നെ നമ്മൾ വേറെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒന്ന്, നമുക്കിപ്പോ കേരളത്തിന്റെ നമ്മുടെ സോഷ്യൽ സ്ട്രക്ചർ അനുസരിച്ചിട്ട് സർക്കാർ ജീവനക്കാരെ, അധ്യാപകര്, അതേപോലെ തന്നെ പെൻഷൻ, വീട് പെൻഷൻ കിട്ടുന്ന ആളുകൾ, ഈ 3 വിഭാഗങ്ങൾക്ക് എല്ലാ മാസവും 1 അവരുടെ അക്കൗണ്ടിൽ പ്രൈവറ്റ് ക്രയത്തിന് ആവശ്യമായിട്ടുള്ള ധനം എത്തുന്നു. പക്ഷെ ഇതൊന്നും ഇല്ലാതെ ഡെയിലി ബ്രെഡ് ഏണിംഗ് ഉണ്ട്. ഇപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികള്, കൂലി വേല ചെയ്യുന്ന ആളുകള്, വീട്ടു ജോലി ചെയ്യുന്ന ആളുകള്, അതേമാതിരി കാഷ്വൽ ലേബറേഴ്സ്, ഇങ്ങനെ ധാരാളം ആളുകൾ കേരളത്തിൽ പട്ടിണിയായി. ഈ അവസരം അവർക്ക് തൊഴിലില്ല, തൊഴിലില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് നേരിടുന്ന ഒരു വലിയ ക്രൈസിസ്. അവരെ കാണുന്നു, അവരെ അറിയുന്നു. അപ്പൊ സേവാഭാരതി ഈ ചെയ്ത കാര്യങ്ങളെല്ലാം കണ്ടിട്ടാണ് കേന്ദ്രത്തിന്റെ ആരോഗ്യ വകുപ്പ്, ആയുഷ് മന്ത്രാലയം ആയുർവേദം പുറത്തിറക്കിയ ഒരു മരുന്ന്, ആയുഷ് അറുപത്തിനാല് എന്നുള്ള ഒരു മരുന്ന് സേവാഭാരതി വിതരണത്തിനായി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വിതരണത്തിന്റെ ചുമതല സേവാഭാരതിയെ ഏൽപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായിട്ടുള്ളത്. ഏറ്റവും കേരളത്തിലെ 4 ജില്ലകൾ, തിരുവനന്തപുരം, തൃശ്ശൂര്, പാലക്കാട്, 4 ജില്ലകളാണ് കേരളത്തിലെ ഈ പ്രോജക്ട് ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിലെ ആയുഷ്മാൻ തിരഞ്ഞെടുത്ത ഈ സ്ഥലങ്ങളിലെല്ലാം ഈ മരുന്ന് വിതരണത്തിന്റെ സുഗമമായ പ്രവർത്തനം, 5 പേരടങ്ങുന്ന ഒരു ടീം, ഒരു പഞ്ചായത്തിലെ ഒരു ഡോക്ടർ ഉണ്ടാവും, ആ ഡോക്ടറെ സഹായിക്കാനായിട്ട് ഒരു കോർഡിനേറ്റർ ഉണ്ടാവും, ആ കോർഡിനേറ്ററും ഡോക്ടറെ സഹായിക്കാനായിട്ട് 3 വോളണ്ടിയേഴ്സ്, അങ്ങനെ 5 പേരടങ്ങുന്ന ഒരു ടീം അത് വളരെ ഭംഗിയായിട്ട് നിറവേറ്റി വരികയാണ്. ഏതാണ്ട് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞുള്ളത്. അപ്പോൾ നമ്മുടെ ഈ സേവന കാര്യങ്ങൾ കണ്ടിട്ട് ശരിയായിട്ട് അതിന്റെ ആളുകളിൽ എത്തുന്നോ എന്ന് മനസ്സിലാക്കിയിട്ട് ലോകത്തുള്ള പല സംഘടനകളും സേവാഭാരതിയെ നല്ല രീതിയിൽ സഹായിച്ച് വരുന്നു എന്നുള്ളത് ഒരു നല്ല ഒരു കാര്യമായിട്ട് സേവാഭാരതി ട്രീറ്റ് ചെയ്യുന്നു. അതിൽ ഏറ്റവും പ്രഥമ സ്ഥാനം നിൽക്കുന്നത് ഇൻഫോസിസാണ്. ഇൻഫോസിസിനെ സംബന്ധിച്ചിടത്തോളം മുമ്പും സേവാഭാരതിയിലെ വനവാസി പ്രവർത്തനങ്ങൾ, അതേപോലെ തന്നെ കാർഷിക മേഖല, ഇതിലൊക്കെയുള്ള പ്രവർത്തനങ്ങൾ കണ്ടിട്ട് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സഹായത്തിന് ഇൻഫോസിസ് 2-3 വർഷമായിട്ട്, 2018-19-20 സേവാഭാരതിയെ സഹായിച്ചിട്ടുണ്ട്. അതേപോലെ 21 140 ഓക്സിജൻ കോൺസെൻട്രേറ്റ് ഇപ്പോൾ സേവാഭാരതിക്ക് അനുവദിച്ചിട്ട് ഇൻഫോസിസ് നമ്മൾ സഹായിച്ചിട്ടുണ്ട്.
അപ്പോ ഇപ്പൊ നമ്മളെ കേരളത്തിൽ ഇപ്പൊ ഓക്സിജന് വേണ്ടിയിട്ടുള്ള ഒരു പരക്കം പാട്ട്, അതിന്റെ ഒരു സ്കേഴ്സിറ്റി, അതിന്റെ ഒരു കഷ്ടത ഇതൊക്കെ അനുഭവപ്പെട്ടാൽ തീർച്ചയായിട്ടും സേവാഭാരതിക്ക് ഈ ആളുകളെ സപ്പോർട്ട് ചെയ്യും. എല്ലാ ജില്ലകളിലും നമ്മള് അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ലോക പ്രശസ്തമായിട്ടുള്ള സേവ ഇന്റർനാഷണൽ എന്ന സംഘടന, ആ സംഘടനയുടെ വകയായിട്ട് നമുക്ക് പി പി കിറ്റ്, അതേപോലെ മാസ്ക്, ഗ്ലൗസ്, കൂടാതെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ, ഇതെല്ലാം സേവാ ഇന്റർനാഷണലും സേവാഭാരതിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും സേവാഭാരതി, അതിന്റെ പ്രവർത്തകരും സേവാഭാരതിയുടെ യൂണിറ്റുകളും ജില്ലാ സമിതി എല്ലാം കൂടി ചേർന്നിട്ട് അതെല്ലാം പല സ്ഥലങ്ങളിലായി തന്നെ വിന്യസിച്ച് അത് പൊതുസമൂഹത്തിന് കൂടുതൽ സഹായകരമായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നു. അപ്പോ ഈ മൈൽഡായിട്ടുള്ള, അതായത് ആദ്യത്തെ ഘട്ടം എന്നുള്ള രീതിയിൽ കോവിഡ് ബാധിതരായിട്ടുള്ള ആളുകൾക്ക് വീടുകളിൽ തന്നെ സ്വയം ചികിത്സ ചെയ്യാനുള്ള സപ്പോർട്ട് കൊടുക്കുക, അവർക്ക് ഓക്സിജന്റെ ആവശ്യം വന്നാൽ ആ ഓക്സിജൻ സപ്പോർട്ടോടുകൂടി തൊട്ടടുത്ത ആതുരാലയത്തിൽ പ്രവേശിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, കൂടാതെ കൂടുതൽ കൂടുതൽ രോഗികൾ വന്നാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നാൽ താൽക്കാലികമായിട്ട് ഇവരെ പ്രവേശിപ്പിക്കാനും അതേപോലെ തന്നെ വിദഗ്ധ ഡോക്ടർമാരുടെ ഒരു അവരുടെ ഒരു അഡ്വൈസ് കേൾക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജില്ലകളിലേക്ക് സേവാഭാരതി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ സേവാഭാരതി അങ്ങനെയുള്ള ഒരു സ്ഥാപനം കോവിഡ് സെന്റേഴ്സ് അതിൽ ഏറ്റവും പരമായിട്ട് പ്രവർത്തിച്ചത് ഒന്ന് എറണാകുളം ജില്ലയിലെ കോതമംഗലത്താണ്. കോതമംഗലത്ത് ചെയ്തിട്ടുള്ള ഏറ്റവും മാതൃകാപരമായിട്ട് അവിടെ വ്യത്യസ്ത മതക്കാര് അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ഡോക്ടേഴ്സ് നഴ്സുമാരെല്ലാം അവിടെ വന്നിട്ട് സേവാഭാരതിയായിട്ട് സഹകരിക്കുന്നുള്ള നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ക്വാറന്റൈൻ സെന്റേഴ്സ്, അത് സേവാഭാരതി എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ സജ്ജമാക്കിയിട്ട് ഇൻ കേസ് ഓഫ് എ ക്രൈസിസ് ഇത് ആളുകളെല്ലാം അവിടെ കൊണ്ട് താമസിപ്പിക്കാനുള്ള സൗകര്യം ഇപ്പോ സേവാഭാരതി സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഏതാണ്ട് സേവാഭാരതി കോവിഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തു വരുന്നത്. അപ്പോൾ ഏറ്റവും അതിന്റെ അവശ്യ ഘടകം എന്ന് പറയുന്നത് മനുഷ്യപ്രയത്നമാണ്. അപ്പൊ അതിന് ഇഷ്ടംപോലെ നമുക്ക് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരു വലിയ ടീം എല്ലാ പഞ്ചായത്തുകളിലും അതിന്റെ വോളണ്ടിയേഴ്സ് ആയിട്ട് നിലയുറപ്പിച്ചിട്ടുണ്ട്, അവർ സേവനം ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ നടത്തിയിട്ടുള്ള പ്രിക്കോഷൻസ് അതേപോലെ തന്നെ നമ്മുടെ ഈ പ്രവർത്തകര് അവലംബിക്കുന്ന പ്രൊട്ടക്ഷൻ ഇതെല്ലാം നോക്കുന്ന അവസരത്തിൽ നമ്മളെ ഈ വോളണ്ടിയേഴ്സിന് നാമമാത്രമായിട്ട് ഈ കോവിഡ് ബാധ വന്നിട്ടുള്ളൂ എന്നുള്ളത് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ളത്. അവര് അതങ്ങനെ വളരെ ഒരു ഇത്രയും ഭയാനകമായ ഒരു ഇതില് സ്ഥിതി സാഹചര്യത്തിൽ ആ സേവനം ചെയ്യുമ്പോൾ പോലും അവരെടുത്തുന്നുള്ള പ്രിക്കോഷൻസ് എല്ലാം വളരെ നല്ലതാണ്. അപ്പൊ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമുക്ക് ഡോക്ടേഴ്സിന്റെ ഗ്രൂപ്പുണ്ട്. ഇപ്പോ അലോപ്പതി വിഭാഗം, ആയുർവേദം, സിദ്ധ, യുനാനി, ഹോമിയോ, ഇതിനെല്ലാത്തിനും നമുക്ക് ഡോക്ടേഴ്സിന്റെ ഗ്രൂപ്പുള്ളൂ. അപ്പോ എല്ലാ വിഭാഗ ചികിത്സാ വിദ്യകളെയും സ്വീകരിച്ചുകൊണ്ട് അവരെല്ലാം ഒരേപോലെ കണ്ടിട്ട് ആ ചികിത്സാ രീതികളെല്ലാം പരമാവധി എക്സ്പെൻസ് കുറച്ച് ജനങ്ങളെ കയ്യിൽ എത്തിക്കുന്നതിനും ജനങ്ങൾക്ക് അത് അറിവ് പകരുന്നതിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സേവാഭാരതി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തില് നമുക്ക് ഈ വാക്സിനേഷൻ സുഗമമായി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്വൈസും നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അവർക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടെന്നുള്ള സൗകര്യങ്ങളെല്ലാം നമ്മൾ ഹെൽപ്പ് ഡെസ്ക് ഇന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഏത് കാര്യത്തിലും സേവാഭാരതി ജനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാറും അതോടൊപ്പം തന്നെ നമ്മളിവിടുത്തെ ഭരണ സംവിധാനത്തിനോടും ചേർന്ന് അവർക്ക് വേണ്ടെന്നുള്ള സപ്പോർട്ട്, പോലീസിന് വേണ്ടെന്നുള്ള സപ്പോർട്ട് കൊടുക്കുന്നു, ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നു, റവന്യൂ അതോറിറ്റീസിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നു. അപ്പോൾ എന്തെങ്കിലും വാഹനത്തിൻ്റെ ഒരു ആവശ്യം വന്നാൽ പെട്ടെന്ന് അവരെല്ലാം ആശ്രയിക്കുന്നതും പിന്നെ എല്ലാം സേവാഭാരതിയാണെന്നുള്ളതാണ്. അപ്പോൾ അത്രയും വിശ്വാസ്യതയുള്ളിട്ടുള്ള നമ്മുടെ നല്ല ഒരു സേവാ വിഭാഗം കേരളത്തിലെ ശക്തമായ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ സേവാഭാരതിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എനിക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഓക്സിജൻ കോൺസെൻട്രേറ്റർ അടക്കമുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ സേവാഭാരതിക്ക് കൈമാറി സേവന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഇൻഫോസിസിനെ നമ്മൾ മാതൃകയാക്കണം. എന്തായാലും ഇവിടെയാണ് സേവാഭാരതി പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.